നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ആഴ്ചയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. പല പ്രധാനപ്പെട്ട മത്സരങ്ങളും ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട്. ഫുട്ബോൾ പൂക്കുന്ന ഒരു ആഴ്ച എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അതൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ആഫ്കോണിന്റെ നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾ, പ്രത്യേകിച്ച് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അരങ്ങേറാനുണ്ട്. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഈജിപ്തും സെനഗലും പ്രീ ക്വാർട്ടറിൽ തന്നെ പുറത്തായിട്ടുണ്ട്. ക്വാർട്ടറിലേക്ക് യോഗ്യത നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഏഷ്യൻ കപ്പിന്റെ നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങൾ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫലസ്തീനെ തോൽപ്പിച്ചുകൊണ്ട് ഖത്തർ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഫുൾ പ്രീമിയർ ലീഗ് മിഡ് വീക്ക് സ്ലൈറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ പലതും ഈ ഒരു ആഴ്ചയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു മത്സരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം. ആഴ്സണലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ എതിരാളികൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ബേൺലിയെ നേരിടുന്നുണ്ട്. ചെൽസിയും ലിവർപൂളും തമ്മിലുള്ള ഒരു മത്സരം ഈ ആഴ്ചയിലാണ് അരങ്ങേറുന്നത്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും വോൾവസും തമ്മിലുള്ള ഒരു മത്സരം കൂടി നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണ് ഇനി ഫുട്ബോൾ ആരാധകർ ഏറ്റവും കൂടുതൽ ആവേശത്തോടു കൂടി ഉറ്റുനോക്കുന്നത്. ലയണൽ മെസ്സിയുടെ ക്ലബായ ഇന്റർ മയാമിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബായ അൽ നസറും തമ്മിൽ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഏറ്റുമുട്ടുന്നത്. ഈ ഒരു മത്സരം റിയാദിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക. റിയാദ് സീസൺ കപ്പിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ഇന്റർ മയാമിയെ പരാജയപ്പെടുത്താൻ മറ്റൊരു സൗദി ക്ലബ്ബായ അൽ ഹിലാലിന് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവുന്നത് ഈ ഒരു ആഴ്ചയിൽ തന്നെയാണ്. ഒരുപക്ഷെ ഡെഡ്ലൈൻ ഡേയിൽ അവസാന ദിവസത്തിൽ നിരവധി സൈനിങ്ങുകൾ നടന്നേക്കാം എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലാലിഗയിൽ റയൽ മാഡ്രിഡ്, FC ബാഴ്സലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവരൊക്കെ കളിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ലാലിഗയിൽ കിരീട പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ബാഴ്സലോണയുടെ എതിരാളികൾ ഒസാസുനയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് റയോ വല്ലക്കാനെ നേരിടുന്നു. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ഗെറ്റാഫെയാണ് നേരിടുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന ഒരു ആഴ്ചയാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.